കഴിഞ്ഞ തവണ കേരള ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ച ഒരു ചരിത്ര സംഭവത്തിന് നാം സാക്ഷികളാവുകയുണ്ടായി. കേരള ചരിത്രത്തിന്റെ അന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആദ്യം ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, ഞാൻ അതിനാ കത്തിച്ചത്. സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു വ്യക്തിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, പി സി ജോർജ്. പൂഞ്ഞാറിന്റെ മുത്തായി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ബീരങ്കി എടുത്ത് വെടിവെച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ചിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് റഷ്യയിലേക്ക് പോയ സന്ദർഭത്തിൽ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് വന്ന് പറയുകയുണ്ടായി. പക്ഷേ കെട്ടരുത് എന്ന വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ മസ്തിഷ്ക പ്രക്ഷാളങ്ങൾ. മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ ആദ്യം പറയണമായിരുന്നു. എന്താ കുഴപ്പം? മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഒന്ന് പറഞ്ഞു മോളെ, ഒന്ന് പറഞ്ഞു കൊടുത്തു മോളെ. മസ്തിഷ്ക പ്രക്ഷാളനം. ഇനി നമ്മുടെ തൂക്കുവാലം ഒന്ന് പറഞ്ഞു. മസ്തിഷ്ക പ്രക്ഷാളനം. ഞാനല്ലോ അടിച്ചത്. സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് സാഹിത്യകാരന്മാർ. സാഹിത്യത്തിലും സാഹിത്യകാരന്മാർ രണ്ടാണ്. സാഹിത്യകാരന്മാർ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിക്ക് വില പറഞ്ഞ വെള്ളക്കാരെ വെള്ളിയില കൊണ്ട് വെട്ടിയടിച്ച് വേഷഭൂഷാദികളാൽ സമ്പന്നമായ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സാംസ്കാരിക ശൂന്യമായ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ളവരെ എഴുതുവാൻ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ആ വികാരത്തെ ലോകത്തിന്റെ അത്യുന്നതമായ ശൃംഖലകളിൽ നിന്നുകൊണ്ട് ഷാജഹാനും മുംതാസും തീർത്ത അങ്ങനെ ഈ വിഷയത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റെന്താണെന്ന് പറഞ്ഞില്ല. തെറ്റ് മറ്റേ അത് പറഞ്ഞു. രണ്ടോട്ടെ ലോകം ലോകം പറഞ്ഞു. ആ ലോക ചുമ്മാ ഇരിക്കും. ചോദ സ്നേഹിച്ചതുപോലെ റജൂലെ മജീദ് എന്ന് പറയുന്ന എന്റെ പിതാവ് ഇഷ്ടപ്പെട്ടതുപോലെ രണ്ടു പോലെ വന്നില്ല. നീ എവിടെ നോക്കിയാ നിക്കുന്ന ലിനറ്റ്? എത്ര നേരമാണ് ഞാൻ പറയുന്നത്? 1973 തിരുവനന്തപുരത്ത് പെരുമ്പാവൂര് ജനിച്ച വ്യക്തിയായിരുന്നു ഞാൻ. തിരുവനന്തപുരം കറക്റ്റ് അല്ല, അത് സുരാജ് വെഞ്ഞാറമൂട് ആ തിരുവനന്തപുരം തന്നെ പറഞ്ഞത്. സുരാജ് വെഞ്ഞാറമൂട് പിന്നെ എന്തൊരു പറയണോ? അല്ലേ?